എംവി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതോടെയാണ് ഇ പി ജയരാജൻ തെറ്റിയത്. കോടിയേരിയുടെ മരണത്തോടെ തനിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഇ പി ഗ്രൂപ്പുകാർക്കുണ്ടായിരുന്നു. എന്നാൽ ഇ പിയുടെ വാവിട്ട കളികൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. പിണറായി തന്നെയാണ് ഇ പിയെ വെട്ടാനായി മുന്നിൽ നിന്നത്. എന്നാൽ സെക്രട്ടറി ആയതോടെ ഗോവിന്ദൻ പിണറായിയെ വിട്ടിയെന്ന ഒരു കരക്കമ്പിയാണ് കേൾക്കുന്നത്. പെൻഷൻ പ്രായം 60 ആക്കിയ തീരുമാനത്തെയാണ് ഗോവിന്ദൻ ആദ്യം വിട്ടിയത്. തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് പിണറായിക്ക് എം വി ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്നും ഇത്തരമൊരു പണി ലഭിച്ചത്. ഇതോടെ ഇ പി ജയരാജനും വാശി കൂടി. പിണറായി അടിമ എന്ന വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇ പി പിണറായിക്ക് മനസ്സുകൊണ്ട് ശത്രുവായി മാറി. പാർട്ടി പരിപാടികളിൽ നിന്നും അസുഖത്തിന്റെ പേരിൽ മാറി നിൽക്കാൻ ഇ പി തീരുമാനിച്ചതും പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണെന്നുള്ള ഒരു ശ്രുതി പറഞ്ഞു പരത്തി. പാർട്ടിയുടെ പ്രസ്റ്റീജ് പരിപാടിയായ രാജ്ഭവൻ വളയലും ഇ പി പങ്കെടുത്തിരുന്നില്ല. ഇത് വാർത്തയായപ്പോൾ താൻ അസുഖത്തിന്റെ പേരിൽ അവധിയെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇ പിയും തടിതപ്പി. ഇതിനു പിന്നാലെയാണ് ഇ പി പിണറായിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെ രംഗത്ത് വന്നത്. പോലീസിനെ വിമർശിച്ചുകൊണ്ടുള്ള പി കെ ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇ പി ജയരാജൻ പിണറായിക്ക് ഇപ്പോൾ വലിയൊരു പണി വെച്ചിരിക്കുന്നത്. വെയിൽ തന്നെ വിളവ് തിന്നുന്ന സ്ഥിതിയാണ് ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള സി ഐ സുനുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. പോലീസുകാർക്കെതിരായിട്ടുള്ള കേസുകൾ വർദ്ധിച്ചതിന് പിന്നാലെയാണ് പി കെ ശ്രീമതി ഫേസ്ബുക്കിൽ വിമർശന പോസ്റ്റ് ഇട്ടത്. വെയിൽ തന്നെ വിളവ് തിന്നുന്നോ എന്ന ചോദ്യത്തോടെയായിരുന്നു പി കെ ശ്രീമതിയുടെ പോസ്റ്റ്. കൂട്ട ബലാത്സംഗ കേസിൽ കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള സി ഐ സുനുവിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയായിരുന്നു ഈ വിമർശനം ഉടലെടുത്തത്. തൃക്കാക്കര സ്വദേശിനിയായിട്ടുള്ള യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പി ആർ സുനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സമാനമായ നിരവധി പരാതികളാണ് പോലീസുകാർക്കെതിരെ ഉയർന്നു കേൾക്കുന്നത്. അമ്പലവയലിൽ പോക്സോ കേസ് അതിജീവിതയെ പോലീസ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവവും പിന്നാലെ ഉണ്ടായി. കോഴിക്കോട് പോക്സോ കേസിൽ പോലീസ് തന്നെ പ്രതി ആവുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസിനെതിരെ സി പി എം നേതാക്കൾ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നത്. കേരള പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി പി കെ ശ്രീമതി ടീച്ചർ നടത്തിയതും അത്തരത്തിൽ ഒരു ശ്രമം തന്നെയായിരുന്നു. പോലീസുകാർ പീഡന കേസിൽ പ്രതിയായതിന് പിന്നാലെയാണ് ഈ വിമർശനമൊക്കെ തന്നെ ഉയർന്നു കേട്ടത്. കൂട്ട ബലാത്സംഗ കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർ പിടിയിലായിരുന്നു. വെയിൽ തന്നെ വിളവ് തിന്നുന്നു എന്ന ചോദ്യത്തോടെയാണ് പി കെ ശ്രീമതി ഈ കുറിപ്പിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. തൃക്കാക്കര സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള പി ആർ സുനുവിനെ പോലീസ് പിന്നീട് അറസ്റ്റും ചെയ്തിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് മാസം കൊച്ചി നഗരത്തിൽ രണ്ടിടങ്ങളിലായി നടന്ന കൂട്ട ബലാത്സംഗത്തിന് പിന്നാലെയാണ് തൃക്കാക്കര സ്വദേശിയായിട്ടുള്ള യുവതിയുടെ പരാതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. തൃക്കാക്കര കൂട്ട ബലാത്സംഗ കേസിൽ കസ്റ്റഡിയിലായിരിക്കെ സി ഐ പി ആർ സുനു നേരത്തെ തന്നെ ബലാത്സംഗ കേസിൽ റിമാൻഡിലായ ഒരാളാണെന്നും ഏറ്റവും ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ സമാനമായ മറ്റ് രണ്ട് കേസുകളും ഈ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ വകുപ്പ് തല നടപടി കഴിയും മുൻപാണ് വീണ്ടും സമാന കുറ്റകൃത്യത്തിൽ പ്രതിയായി മാറുന്നത്. എന്നാൽ പോലീസുകാരൻ നേരത്തെ കേസിൽ പ്രതിയാകുന്നത് അറിയില്ലെന്നാണ് കോഴിക്കോട് സിറ്റി പോലീസ് സംഭവത്തെക്കുറിച്ചും വിശദീകരിക്കുന്നത്. തൃക്കാക്കരയിലെ വീട്ടിലും കടവന്ത്രയിലെ വീട്ടിലും വെച്ച് സുനു ഉൾപ്പെടെയുള്ള 6 അംഗ സംഘം തന്നെ ബലാത്സംഗം ചെയ്തതായി കാട്ടി തൃക്കാക്കര സ്വദേശിയായ വീട്ടമ്മ കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസിൽ ഒരു പരാതി സമർപ്പിച്ചത്. ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പീഡനം നടത്തിയെന്നും ഇവർ മൊഴി നൽകിയിരുന്നു. യുവതിയുടെ ഭർത്താവ് തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുകയാണ്.